ഞങ്ങളിതേ വളരെ സന്തോഷത്തോടു കൂടി കിളിയൊന്നും കൊത്താതെ നല്ല പഴുത്തി ഒരു അത്തച്ചക്ക പറിച്ചു പറിച്ചു ഇന്ന് രാവിലെ അപ്പൊ നടന്നേച്ചു വന്നപ്പോ ഞെക്കി നോക്കി പഴുത്താന്ന് പറഞ്ഞു ഞാൻ ഊണ്ടിക്കൊത്തിന്ന് കട്ട് ചെയ്തെടുത്തു അപ്പൊ എന്നാ ഇതിപ്പൊ കാണിക്കണേന്ന് വെച്ച് കഴിഞ്ഞ സീതപ്പഴവും ആത്തപ്പഴവും രണ്ടും രണ്ടാ ഈ കടകളിലൊക്കെ വാങ്ങിക്കാൻ ഞങ്ങൾക്ക് കിട്ടണത് സീതപ്പഴ മറ്റേ ഗ്രീൻ കളറിലുള്ളത് ഗ്രീൻ കളറിലുള്ളത് അതിന്റെ അകത്ത് നിറച്ച് കുരുക്കളാ പഴുപ്പ് കുറവാ തൊണ്ട് മുഴുവൻ ഗ്രീൻ കളറാ ഇത് ഈ പിങ്കിഷ് കളറ് വരും പഴുക്കമ്പ പഴുക്കാത്തതിന് ഒരു ഇത് ഈ ഭാഗം പോലെയൊക്കെ ഇരിക്കുകയാണ് ഇത് പക്ഷെ ഇത് പഴുത്തുകൂട്ടോ അതെ നല്ല ഞങ്ങായി വൈകിട്ട് ഇത് പൊളിക്കാം ഞാൻ പറഞ്ഞില്ലേ ഇന്നാ കഴിഞ്ഞ ആഴ്ച ഒരു ഒരെണ്ണം ഞങ്ങള് കിളി തിന്നു പോയി പിന്നെ ഒരെണ്ണം കട്ട് ചെയ്തത് കാണിച്ചായിരുന്നു അതിന് പക്ഷെ ഇതുപോലെ റെഡീഷ് കളർ അങ്ങനെ ആയില്ലായിരുന്നു അപ്പൊ പ്രേക്ഷകരെ ഇത് കാണിക്കാനായിട്ട് ഇപ്പൊ എടുത്തതുമാണ് ഞങ്ങളുടെ ആത്തമരവും ഞങ്ങളൊന്ന് കാണിച്ചുതരാം രണ്ട് ആത്തമരം നിലവിലുണ്ട് രണ്ടും നിങ്ങളെ കാണിച്ചുതരാം അപ്പെ ഒരെണ്ണത്തിന്റെ മുകളിൽ ഒരെണ്ണം കിടക്കണത് ഇന്ന് അപ്പ കയറുകെട്ടുമല്ല പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ട് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് അതില് അതും കാണിച്ചു തരാം പിന്നെ ഈ പറച്ചി ആത്തമരത്തിന്റെ ചോട്ടിൽ ചെന്ന ഏതാന്ന് ഇതും കാണിച്ചുതരാം എന്റെ കൂടെ വാ ഇതിന്റെ ഇംഗ്ലീഷ് നെയിം നമ്മൾ മനസ്സിലാക്കണത് കസ്റ്റാർഡ് ആപ്പിൾ എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോ പലരും പറഞ്ഞു ആ ഗ്രീൻ കളറിലുള്ളതിനാണ് കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയണേന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ ഒരു ധാരണ ഇതിന് കസ്റ്റാർഡ് ആപ്പിൾ എന്നാണ് അപ്പോ നമുക്ക് എന്താണ് കറക്റ്റ് എന്ന് ഇപ്പോ ഒരു സംശയമാണ് അപ്പൊ കറക്റ്റ് ആയിട്ട് അറിയാവുന്നവർ പറയുക പക്ഷെ ഇതും സീതപ്പഴവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ കാരണം ഇതിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര പൾപ്പിയാണ് ഈ പഴത്തിൽ സീതപ്പഴത്തിന്റെ ഒട്ടും പൾപ്പി അല്ല കായാണ് അതിനകത്ത് കൂടുതലുള്ളത് ഈ ഞാൻ ഇവിടെ വരുമ്പോ ഇവിടെ വരുമ്പോഴാ ഞാൻ ശരിക്കും പറഞ്ഞ സീതപ്പഴം കണ്ടേക്കണം ഇവിടെ ഇല്ല വീട്ടില് വെല്ലിമ്മച്ചി വീട്ടില് വെല്ലിമ്മച്ചി അവിടെ നട്ട് സീതപ്പഴം ഉണ്ടായിട്ട് അവിടെ ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല പഴുത്ത് കഴിയുമ്പോ ആ പച്ച ോടുള്ള സീതപ്പഴം എനിക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു അപ്പൊ ഞാൻ വെല്ലിമ്മച്ചോട് പറയും അത്തച്ചക്ക എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് അപ്പൊ അന്നവിടെ അത്തച്ചക്ക ഇല്ല ഇപ്പൊ വെല്ലിപ്പ് മരം നട്ട അവിടെ അത്തച്ചക്ക ഉണ്ടായി തന്നിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ മതിവരുവോളം കൊതിവരുവോളം തിന്നേക്കണ എന്റെ അമ്മച്ചിയുടെ വീട്ടിൽ അവിടെ ഇപ്പൊ ജിബിയൊക്കെ ഇത് കേക്കണ്ട് ജിബി എടാ അവിടെ ഉണ്ടോ അപ്പൊ ഇത് ചേച്ചിക്ക് ഇവിടെ ഉണ്ടായിട്ടോ ലിൻ ചേച്ചിക്ക് രണ്ട് മരം ഉണ്ട് കിളിപ്പിച്ച് ഇതേ ഉണ്ടായി ഇഷ്ടം പോലെ അവിടെ തിന്നത് പോലെ ആയിട്ടില്ല ഞങ്ങൾക്ക് ഉണ്ടായി തുടങ്ങണേ ഉള്ളൂ അപ്പൊ നമുക്ക് ആത്തമരത്തിന്റെ ചോട്ടിലൊന്ന് പോകാം പോകാം കാണിച്ചുതരാം ഞങ്ങൾ അമ്മ ആത്തമരത്തിന്റെ ചുവട്ടിലേക്ക് പോവുകയാണ് കുട്ടികളെ ഏ എത്തിക്കഴിഞ്ഞു കിളി തിന്നാതെ കെട്ടിയിട്ടേക്കണ കേട്ടോ അല്ലെങ്കിൽ കിളി ഇതിന്റെ പഴം കണ്ടല്ലോ അയ്യോ പഴുക്കണേനു മുമ്പ് പറിച്ചെടുത്തോണ്ടു ഒരാത്തമരം ആത്തയും അമ്മയും പിന്നെ ഞാനും ആത്തയും അമ്മയും പിന്നെ ഞാനും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടിൽ ഒന്നാണ് ആത്തച്ചക്ക അത് വലിയ മരമാവും ഇതിപ്പ നട്ടിട്ട് 3 വർഷം ആയിട്ടുള്ളൂ അങ്ങനെ കായ്ഫലം തന്നു അതെ അപ്പൊ നമുക്ക് 2 ആത്തമരം ഉണ്ട് മറ്റേതിന്റെ ചോട്ടിൽ ഒന്ന് പോയി നിന്നൊരു പടം എടുക്കാം ഞാനും എന്റെ ആത്തമരം പിന്നെ പിന്നെ ഞാനും പിന്നെ നീയും അപ്പയും ഇഷ്ടപ്പെട്ട ആത്തച്ചക്കയും പഴുത്തി ആത്തച്ചക്കയും പക്ഷേ ഈ ആത്തമരത്തിന്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടം കാരണം ഇതിന്റെ താഴെയുള്ള കൊമ്പിൽ ഈ സൈഡിലോ ഈ എവിടെയാണെന്ന് ഈ സൈഡില് ഈ സൈഡില് ഇത്രയും മുഴുത്ത ഒരു സാധനം ആദ്യം ഞാനൊരു ബ്രെഡ് കവർ കൊണ്ട് കെട്ടിയിട്ടു മേളില് വേറെ ഉണ്ടായിരുന്നു മേളിൽ അപ്പ കെട്ടിയിട്ടു ആ കെട്ടിയിട്ടത് പറിച്ചതാണ് കഴിഞ്ഞ ദിവസം പൊട്ടിച്ച് നിങ്ങളെല്ലാരെയും പ്രേക്ഷകരെ കാണിച്ചത് ആത്തച്ചക്ക പഴുത്തു എന്നും പറഞ്ഞു ഇതേ പിറ്റേ ദിവസം നോക്കിയിപ്പോ കെട്ടിയിടാതിരുന്നപ്പോ ഒരു കുഴപ്പമില്ല കെട്ടിയിട്ടതിന്റെ നേരെ പിറ്റേ ദിവസം നോക്കിയിപ്പോ കവർ കൊത്തി കീറി പകുതി കിളിയാണോ കണ്ണാനാണോ എന്നാന്നറിയില്ല കംപ്ലീറ്റ് പകുതി നാമാവശേഷമാക്കി
തിന്നു കളഞ്ഞു. അതുകൊണ്ട് ആ അത്തച്ചക്ക എടുക്കണ്ടെന്ന് വെച്ച് കംപ്ലീറ്റ് അത് കളഞ്ഞു. അപ്പൊ എനിക്ക് വളരെ ദുഃഖമായി പോയി. മുഴുത്ത അത്തച്ചക്കയായിരുന്നു, കവർ വരെ പൊട്ടിച്ചത്. പൊട്ടിച്ച് പകുതി ഭാഗം ഷേവ് ചെയ്ത് പോലെ തിന്നായിരുന്നു. അപ്പൊ പല ഡൗട്ടുകളുണ്ട്. ഈ കടിച്ചങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ പറ്റൂല്ലോ. നല്ല മുഴുത്ത. ഞാൻ പല പ്രാവശ്യം അപ്പോഴും പറഞ്ഞു നല്ല മുഴുത്ത നല്ല മുഴുത്ത. അപ്പൊ എന്നോട് പറയൂ കേട്ടോ, ഇനി ആ സംസാരം നിർത്തേ, പോയത് പോയി. അതെ. അപ്പൊ ഇതേ അടുത്ത ആത്തമരമാണ്. ആത്തമരം, ആത്തമരവും അമ്മയും പിന്നെ ഞാനും പിന്നെ ആത്തച്ചക്കയും. ആ ആത്തച്ചക്കയും എന്തൊരു സന്തോഷം അമ്മയ്ക്ക് ആത്തമരം കാണുമ്പോ. രസാ. ഞാനിതില്ലേ ഒരു ചെറിയ കഥ പറയാം. കഥയല്ല, ഞാനിതിൻ്റെ തൈ ഇങ്ങനെ ഉണ്ടായപ്പോൾ, ഇതിലല്ല ഉണ്ടായത്, അപ്പുറം നിൽക്കണയിൽ ഉണ്ടായപ്പോൾ ഇതിൻ്റെ കുരു പാകി തൈ നട്ടു. തൈ നട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ ഏഞ്ചലി ചേച്ചിക്ക് കൊടുത്തു. ഏഞ്ചലി ചേച്ചിക്ക് കൊടുത്തിട്ട് ഏഞ്ചലിനുണ്ടായി ഒറ്റയ്ക്ക് വരണം. എന്നാളെ വിളിച്ചു പറഞ്ഞു, ലിനോ ചേച്ചി ഞാനും അത് കവറിട്ട് വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുപോയാലോ, എൻ്റെ ഫ്രണ്ടിലെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ ആത്തമരം കാണാമെന്ന്. ആ രീതിയിൽ അവളത് പ്ലാന്റ് നടത്തിയേക്കണം, പ്ലാന്റ് ചെയ്ത് വെച്ചേക്കണം എപ്പോഴും ഇങ്ങനെ കാണാൻ വേണ്ടി. ഒരെണ്ണം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് മൂന്നാലെണ്ണേ ഉണ്ടായോളൂ, ഇനി ഉണ്ടായിക്കോളൂ എന്ന് പറഞ്ഞു. കുരു കളിപ്പിച്ച് നട്ടതാട്ടോ ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ. ഞാൻ ഇവിടുന്ന് തൈ കൊടുത്ത് നട്ട് ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് സെക്കൻഡ് ആത്തമരം. ആത്തമരം. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ആത്തമരത്തെ പറ്റി പറഞ്ഞപ്പോ ഒരുവിധം നാട്ടും പ്രദേശം ഉള്ളവർക്കൊക്കെ ആത്തമരം അറിയാൻ കൊച്ചു. ഈ പറഞ്ഞ പോലെ ആകെ പലർക്കും പല കൺഫ്യൂഷൻ വരും, പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടുവായിരിക്കും. നീ പറഞ്ഞതുപോലെ പച്ച നിറത്തിലുള്ളതിന് ഞങ്ങളുടെ ഇവിടെ പറയണ പേര് സീതപ്പഴം. സീതപ്പഴം എന്നാണ് ആത്തച്ചക്ക എന്ന്. ശരിക്കും നാടൻ ഭാഷയിൽ ആത്തച്ചക്ക എന്നാ പറയണം. ആനമുന്തിരി എന്ന് ചില സ്ഥലത്ത് പറയൂന്ന് കമന്റിൽ കണ്ടിരുന്നു കഴിഞ്ഞ വീഡിയോയുടെ താഴെ. എനിക്ക് ഭയങ്കര മെമ്മറി ചെയ്തു കോട്ടപ്പള്ളി. പിന്നെ രാമപ്പഴമെന്നും ചില സ്ഥലത്ത് പറയൂന്ന് കമന്റിൽ കണ്ടതാ. പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടും. തവണ ഞങ്ങളുടെ ബംബിളു സ്നാരകം ഞങ്ങൾക്ക് കനിഞ്ഞു നാരങ്ങാതെ മുട്ടും. അപ്പൊ ഇല്ലേ ഇവിടെ ഇറങ്ങുമ്പേ വേസ്റ്റ് കളയാൻ പോണ സ്ഥലയില്ലേ, കരികിലി അടിച്ചു അത് കളയാൻ പോകുമ്പോ എപ്പോഴും ഇങ്ങനെയാ പോണത്. ഇതിലും മുട്ടി മൂക്കാതെ വീണ് പോയി കഴിഞ്ഞാ പിന്നെ അത് വേസ്റ്റ് ആയി പോവൂലേ, നല്ല നാരങ്ങയല്ലേ. അത് കാരണം മമ്പിളൂസ് നാരങ്ങ. അപ്പൊ ഇതിനെ പറ്റി ഇപ്പൊ എന്നാ പ്രത്യേകിച്ച് പറയാനുള്ളത്, കഴിഞ്ഞ കൊല്ലം ഇതില് ഒന്നാണോ രണ്ടാണോ ഉണ്ടായി. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം കുറെ അധികം ഉണ്ടായി. ഈ വർഷം മുകളിലേക്കൊക്കെ ഒന്ന് പിടിച്ചു. ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. ഇത് ഉണ്ടായ വർഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ആവിക്കൽ പോലെയൊക്കെയായിരുന്നു കേട്ടോ, മധുരമൊക്കെ തീരെ കുറവായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ കൊല്ലായപ്പോഴത്തേക്ക് ഇച്ചിരി ഇച്ചിരിയോടെ ടേസ്റ്റായി വന്ന. അപ്പം എന്നോട് വീട്ടിലെ വല്യപ്പ പറഞ്ഞ ഇത് ഉണ്ടായി ഒരു മൂന്നാല് കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ നന്നായി വരുമായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലവും കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷവും ഉണ്ടായിട്ട് വളരെ രുചികരമായിരുന്നു മൂത്ത് പറിക്കണത്. ഈ വർഷം രണ്ടെണ്ണം പറിച്ചു മോളല്ലേ, രണ്ടെണ്ണം പറിച്ചതും നല്ല കളറും നല്ല ടേസ്റ്റും ആയിരുന്നു. ഇനിയിപ്പം നല്ലതായിരിക്കും. ഇനിയിപ്പം നമുക്ക് ഒന്ന് രണ്ട് പേർക്കൊക്കെ, നമ്മുടെ ബന്ധുക്കൾക്ക്, ഒന്ന് രണ്ട് നമ്മുടെ വേണ്ടപ്പെട്ട പരിസരത്തുള്ളവർക്കൊക്കെ ഒന്ന് കൊടുക്കാനുണ്ട്. അതൊക്കെ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന ഒരു ഫ്രൂട്ട് അല്ലല്ലോ. വളരെ നീ സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ നിനക്ക് മെമ്മറിയിൽ കിട്ടണ്ടോന്നറിയില്ല, നമ്മുടെ നെയ്ബറായ ജയൻ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയേച്ച് ഒരു ബംബ്ലൂസ് നാരങ്ങ മേടിച്ചു. നിനക്ക് ഇഷ്ടമാണ് അവിടെ കണ്ണനും അത് താല്പര്യമായിരുന്നു, അതുകൊണ്ട് മേടിച്ചു ഇവിടെ നിനക്ക് കൊണ്ടുപോയി തരാനായിട്ട് വന്നായിരുന്നു. അന്ന് ഈ നാരകത്തെ ഇല്ല ഇവിടെ. ഇത് ഇവിടെ അമ്മച്ചി നട്ടതാണോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ മേല. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു നാരക ഇവിടെ നിൽക്കണ കണ്ടപ്പോൾ കറി വെക്കണ നാരങ്ങയാണോ എന്നാണോ എന്നറിയില്ല, അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇത് ബംബ്ലൂസ് നാരക എന്ന് മനസ്സിലായത് തന്നെ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല, ബംബ്ലൂസ് നാരങ്ങയും ആത്തച്ചക്കയും ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ മുഴുവനും കൊതി മാറി തിന്നേക്കണം ഞങ്ങൾക്ക്. ഞങ്ങൾ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത്. ഏ എന്തുമാത്രം അത് നോക്കിക്ക്, ഇത്തവണ നന്നായിട്ട് കനിഞ്ഞിട്ടുണ്ട്. അടിക്കാൻ വരുമ്പോ എന്നെ കുട്ടി ചേച്ചിയോട് പറയും ഇത് ഈ പരിസരത്തേക്ക് അടിക്കണ്ടെന്ന്. കാരണം എന്നു വെച്ചാ പുള്ളിക്കാരത്തേക്കും പൊക്കം ഉണ്ടല്ലോ, മുറ്റ അടിച്ചു വരുമ്പോ ഞാൻ മുട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ ഇത് മൂക്കാതെ വീഴും. അതുകൊണ്ട് ഇനി ഈ ഭാഗത്ത് അടിപ്പിക്കൂല. അങ്ങനെയാണ് സംഭവം. നല്ല രസം കാണാൻ. ഞങ്ങളൊരു വിളവെടുപ്പിനെ വന്നേക്കുവാ. അതായത്
ചിരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റിയ വിളവെടുപ്പാണ്. അത് ഞാൻ പ്രേക്ഷകരോട് പറിച്ചു കഴിയുമ്പോൾ പറയാം. ഇത് മകള് വളരെ കഷ്ടപ്പെട്ട് കോവിഡ് സമയത്ത് കൊണ്ടുവന്ന് അപ്പനെ കണ്ട് നടിയിച്ച് കഴിഞ്ഞ വർഷം ഉണ്ടായി മിറാക്കിൾ ഫ്രൂട്ട്. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഉണ്ടായത്. അന്ന് ഞങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ എടുത്തു. ഈ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട് നമ്മൾ കഴിക്കുക, അത് കഴിഞ്ഞൊരു 2 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് എന്ത് പുളിപ്പുള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ചാലും മധുരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഇനി എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങളുമായിട്ട് അങ്ങ് ഷെയർ ചെയ്യുവാണ്. പിന്നല്ല, കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം വൈകുന്നേരം മീൻ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് മീൻ വേവിച്ച് പറ്റിച്ച് വാങ്ങി വെച്ചു. വാങ്ങി വെച്ചു ഞാൻ എരിവും പുളിയൊക്കെ ഒന്ന് നോക്കി വെച്ച് പോന്നു. പറ്റിച്ച് വെക്കണം വഴി അതിലേക്കെല്ലാം ഇറങ്ങൂല്ലല്ലോ. അത് കഴിഞ്ഞ് നനയ്ക്കാനായിട്ട് ഇറങ്ങി ചേച്ചി. മിറാക്കിൾ ഇവിടെ ഇങ്ങനെ ഇവിടെ എന്നോട് പറഞ്ഞായിരുന്നു പഴുത്തിട്ടുണ്ടോന്ന് നോക്കണമെന്ന്. അപ്പം ഞാനിത് വന്ന് നോക്കി, ഇപ്പം ഇങ്ങനെ പഴുത്ത് തുടങ്ങി. അപ്പം നന്നായിട്ട് പഴുത്ത് ഒരെണ്ണം ഞാൻ പറിച്ച് ചുമ്മാ, എനിക്കറിയാം ഇത് തിന്നു കഴിഞ്ഞ ഒരു മന്നിപ്പ് പോലെ ഒന്ന്. അങ്ങനെയൊന്നുമില്ല, മധുരം കണ്ടമാന. മന്നിപ്പെന്നല്ല ഞാൻ ഉദ്ദേശിച്ച് എൻ്റെ ലാംഗ്വേജ് പറഞ്ഞെന്നോളൂ. അതായത് ഇത് കഴിച്ചു കഴിയുമ്പോൾ നാക്കിൽ പിന്നെ നമ്മൾ പുളിപ്പുള്ള എന്ത് സാധനം കഴിച്ചാലും മധുരം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണം, ഒരു പുളിപ്പും അനുഭവപ്പെടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ ഇരുമ്പമ്പിളി വരെയും കഴിക്കാറുണ്ട് ഇത് കഴിച്ചു. പിന്നെ ചൈനീസ് ഓറഞ്ച്, അതായത് ഓറഞ്ച് നാരങ്ങയുടെ നാരങ്ങ വെള്ളം മധുരവും ഉപ്പും അല്ല ഒന്നും ഇടാതെ നാരങ്ങ നല്ല പുളിപ്പാതിന്. അതൊക്കെ കഴിച്ചു കഴിഞ്ഞാലും മധുര അതിന്. അപ്പം ഞാനിത് ഒരെണ്ണം കഴിച്ചു വെച്ച് ചെടിനനകളൊക്കെ കഴിഞ്ഞു വെച്ച് പോയി. മീൻ വേവിച്ച് വെച്ചതല്ലേ, അപ്പം ഇതിൻ്റെ ഹാങ്ങോറ് മാറി നാ കരുതിയത്. വായിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേ മീനിനൊരു മധുരിപ്പ്. ഇത് എന്ത് കഥ, മീനിന് മധുരിപ്പ്. പിന്നെയാണ് വിചാരിച്ചത് ഓ അരമണിക്കൂറായോളൂ ഇത് കഴിച്ചിട്ടെന്ന്, പഴം പറിച്ച് തിന്നട്ടെന്ന. അപ്പം എന്നാ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും അങ്ങനെയുള്ള ടേസ്റ്റ് ചെയ്യണമെന്നുള്ളവർ ഇത് ചിലരുടെ വീടുകളിലൊക്കെ ഉണ്ടാവും, അവർക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റുകയും ചെയ്യും. അപ്പം ഇത് നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ടേസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞേച്ച് വന്നാട്ടോ ഇത് പറിച്ച് കഴിക്കാവൂ. അല്ലെങ്കിൽ നമുക്ക് എന്നാന്ന് വെച്ചാൽ വായിൽ എത്ര പുളിപ്പുള്ളതും എത്ര എരിവുള്ളതും കഴിച്ചാലും മധുരമായിട്ട് തോന്നും. ഓ എരിവിനും അങ്ങനെയാണോ? എടി മീനിന് എരിവും പുളിയില്ലേ. മീൻ വെക്കുമ്പോ എല്ലാവർക്കും അറിയാൻ മേലെ അതിന്റെ ടേസ്റ്റ് എന്നാണ്. ഞാൻ പിന്നെ ഒരു ഉപകാരത്തിന് മീൻ വെച്ച് വാങ്ങിക്കഴിഞ്ഞപ്പോ ഒന്ന് രുചിച്ച് നോക്കിയാച്ച ഞാൻ ഇറങ്ങിയത്. പിന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ ചാറൊക്കെ എങ്ങനെയായി കുറുകി പറ്റിയിട്ടുണ്ട് ഇതുണ്ടോ എന്ന് നോക്കിയപ്പോഴാണ്. പിന്നെ 8:30 എങ്ങാണ്ടായപ്പോ ഊണ് കഴിക്കാൻ നേരത്തെ നോക്കിയപ്പോഴത്തേക്ക് നോർമലായി. നോർമലായി ആശ്വാസം ആശ്വാസം. അപ്പൊ അന്ന് ഞാൻ ഇവളോട് പറഞ്ഞു, എടി ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായി എന്ന് പറഞ്ഞു. ഇതിൽ കുറച്ച് പഴുത്തിട്ടുണ്ട്, ഞങ്ങൾ കുറച്ച് പറിക്കാൻ പോവാ. ഇങ്ങനെ ഈ പഴുത്ത് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ കൊള്ളൂല. അപ്പൊ അത് കാരണം നമുക്ക് പറിക്കാം. അപ്പൊ ഞാൻ കത്രിക കൊണ്ടുവന്നു, പക്ഷെ കത്രികയുടെ ആവശ്യമില്ല, ചുമ്മാഞ്ഞു വിട്ടുപോരും. പഴുത്തോ നോക്കിയാട്ടോ പറിക്കണേ, നന്നായിട്ട് പഴുത്തത് പറിച്ചെടുക്കാന്ന് ഓർത്താ, അല്ലെങ്കിൽ അതൊരു ബ്ലാക്ക് കളർ പോലെയാവും. ഈ ചെത്തിപ്പഴം പോലെ അല്ലേ കളർ, അല്ല വിട്ടു പോകുന്നതും അങ്ങനെ തന്നെയത്. ഞാൻ നോക്കട്ടെ. ഈ ഗ്രീൻ കളറിൽ റെഡ് ഫ്രൂട്ട് വരുമ്പോഴാണ് അതിന്റെ ഭംഗി. നിറച്ചുണ്ടായി, സെക്കൻഡ് ടൈമാ നമുക്ക് ഇത്ര ഉണ്ടാവണേ. അതെ അതെ, ആദ്യം അല്ലെങ്കിലും ഉണ്ടാകുമ്പോ 2-3 ഒക്കെ ഉണ്ടാലേ ഉണ്ട്. കിളികൾക്ക് പോലും വേണ്ട. അത് കറുത്ത തോരൻ നമുക്ക് കാണിച്ചു കൊടുക്കാം. ആ അത് കേടായി പോയതാ, പഴുത്ത് 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 കേടായതാ. വിളില്ലായിരുന്നോണ്ട് പറിച്ചില്ലായിരുന്നു. ഓ പഴുത്ത് കേടായി പോയതാ. അത് കളയാതെ കൊള്ളൂല, അത് കളഞ്ഞേരെ കാണാൻ തന്നെ ഒരു ലുക്കില്ല. നന്നായിട്ട് പഴുത്ത് പറിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കറുപ്പാവും. പറിച്ചിട്ടിപ്പോ എന്നാ ചെയ്യണേ? നമുക്ക് അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കാം, എന്നിട്ട് ഇതിന്റെ മാജിക് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ. ചെയ്ത് കളയാട്ടോ, അതെ കറുപ്പായതുകൊണ്ടാട്ടോ. മിറാക്കിൾ ഫ്രൂട്ട് വീടുകളിലുള്ളവരൊന്ന് കമന്റ് ചെയ്യട്ടോ, ഇല്ലാത്തവര് പറഞ്ഞ നടാൻ ശ്രമിക്കുക. കാരണം എത്രയൊക്കെയായാലും ഒരു ഫ്രൂട്ട് അല്ലേ, ഒരു രസമല്ലേ. അത് ഇഷ്ടമായതുകൊണ്ട് ഇവള് കൊണ്ടുവന്ന് നട്ടതാട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ നടീലിന്റെ വസ്തുക്കൾ അത് ഇല്ല. ഇതെവിടെയൊക്കെ ഉണ്ട്? മതി പറിച്ചത്, ഇത്രയും പറിച്ചു വെച്ചാൽ മതി. മതിയോ? കിടക്കുവാണെങ്കിൽ കിടക്കട്ടെ, എന്നു വെച്ചാൽ അടുത്ത ആഴ്ച അടുത്ത ആഴ്ചത്തേക്ക് കിടക്കൂല അല്ലേ. കിടക്കൂല, ഇന്ന് മതി പറിച്ചത്. ആ കിടന്നു, ഇത്രയുണ്ട് നോക്കട്ടെ. ഓ ഇത്രയുണ്ടല്ലോ, കത്രിയ മാറ്റാം.
വായിൽ വെച്ചു. അപ്പൊ നമ്മുടെ ദേ ഉള്ളിച്ചാമ്പ, ഉള്ളിച്ചാമ്പ വിരിഞ്ഞു വിരിഞ്ഞു ദേ. ഇത് ഒരെണ്ണം വിരിഞ്ഞു വന്നു, അല്ല വിരിഞ്ഞു കിടക്കണം. മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. ദേ ഇത് എവിടെ ദേ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ദേ ഇതിൽ രണ്ടെണ്ണം ഉള്ളു. ദേ ഇവിടെയൊക്കെ ഉണ്ട്. മുകളിലൊക്കെ സൂം ചെയ്യാൻ പറ്റുമോ? ദേ ഇതിലേക്ക് എടുപ്പുണ്ട്. ഞാൻ നട്ടിരിക്കുന്ന ആകെ നട്ടിരിക്കുന്ന ഒരു ഫലവൃക്ഷ തൈയാണ് ഇവിടെ. അതില് ഒരു 8-10 കൊല്ലമായി ഉണ്ടായി തുടങ്ങിയിട്ട്. അപ്പൊ അപ്പക്ക് ഈ ഉള്ളിച്ചാമ്പ ഇഷ്ടമല്ല. എന്നാന്ന് വെച്ചാ കുനു കുനുന്ന് പുളിപ്പാന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമാണ്. നമ്മള് രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ചാമ്പങ്ങയുടെ ചമ്മന്തിയോ അതും നല്ലതാ. അത് പക്ഷെ അപ്പക്ക് ഇഷ്ടപ്പെട്ട്, കാരണം അധികം പുളിയില്ല, നല്ലതാന്ന് പറഞ്ഞു. വൈനും സൂപ്പറാ, സൂപ്പറാ. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഫലവൃക്ഷങ്ങൾ. മോളിലൊക്കെ ഉണ്ട് കേട്ടോ. അത് സൂം ചെയ്താ ലൈറ്റ് കറക്റ്റ് ഇല്ലാത്തത് കാണാൻ പറ്റും. പൊക്കത്ത് ഇഷ്ടം പോയി. അത് പഴുത്ത് കഴിയുമ്പോ നമുക്ക് പിടിക്കാം. അന്നേരം തെളിഞ്ഞു കിട്ടും. പക്ഷെ അന്നേരത്തേക്ക് ഈ കിളികളൊക്കെ കൊത്തും. എന്നാലും നമുക്ക് കിട്ടണത് എടുക്കാം അന്നേരം. അതെ, മോളില് കിടപ്പുണ്ട്, ഒരുപാടുണ്ട്. ആ മോളിലെ ഇന്നാള് ഞാൻ അതിലെ ചെടി നനച്ച് നടന്നപ്പോ മോളില് ഞാൻ നോക്കിയപ്പോഴേ ഈ വൈറവള്ളി കയറി പൂത്ത് നിക്കണം. അപ്പൊ ഞാൻ എന്നായതെന്നറിയുമോ, അതിന്റെ അടിയിൽ നോക്കിയ ചടി അങ്ങ് കട്ട് ചെയ്തിട്ട്. അപ്പൊ അതേ മൊത്തം കരിഞ്ഞ് കരിഞ്ഞ് കരിഞ്ഞതേ മോളില് കരിഞ്ഞു. ഞാൻ നോക്കിയപ്പോ ചാമ്പയുടെ മുകളിൽ വയറ പൂത്ത് നിക്കണം. ഈ കാട് പിടിച്ചോണ്ടാ പുല്ല് വെട്ടും തോറും പുല്ല് കൂടുക. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ മുട്ടപ്പഴം ഫ്രൂട്ട്. ഇത് ഞാൻ ഈ പഴം ആദ്യമായിട്ട് കാണുന്ന ഇവിടെ വന്നതിന് ശേഷം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലല്ല, ഇവിടത്തെ തറവാട്ടില് പപ്പയുടെ ചേട്ടന്റെ അപ്പച്ചന്റെ ചേട്ടന്റെ വീട്ടില്. അവിടുത്തെ വല്യമ്മച്ചി ഉള്ളപ്പേ ഈ പഴം പഴുത്ത് കഴിയുമ്പേ അവിടുന്ന് ഒരു 3-4 പറിച്ച് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് എനിക്ക് ഇവിടെ കൊണ്ടുവരുമായിരുന്നു. അപ്പൊ എനിക്ക് ഇതിന്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നും അല്ല. പക്ഷേ വളരെ കാര്യമായിട്ട് കൊണ്ടുവന്ന് തന്നോണ്ടിരുന്ന പഴയ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ എല്ലാവരോടും. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് തന്നത് കൊണ്ട് മുട്ടയുടെ ടേസ്റ്റ് തന്നെയാ ഇതാ. ശരിയാ. അപ്പൊ ഞാനത് കഴിക്കും, ഇവിടെ എല്ലാവരും കഴിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഈ അവിടുത്തെ ഇത് കണ്ടിട്ടാണോന്ന് അറിയില്ല, ഇവക്ക് ഇത് വേണോന്നും പറഞ്ഞ് ഇവിടെ അവിടുത്തെ തിന്നതിന് ശേഷം ഭയങ്കര നിർബന്ധമായിരുന്നു. അവിടെ ഇപ്പൊ ഇവിടെ എന്റെ ഹസ്ബൻഡ് പറയും അതിനങ്ങ് ഒരു രുചിയില്ല, അതങ്ങ് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവള് പറയൂ അത് മേടിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞ ഒരു തൈ മേടിച്ച് നട്ട് കഴിഞ്ഞ വർഷമാണോ ആദ്യമായിട്ട് ഉണ്ടായത്. അതിന്റെ മുമ്പത്തെ വർഷം ഒരെണ്ണം ഉണ്ടായി. കഴിഞ്ഞ വർഷം 2.5 ഉണ്ടായി എന്ന് തോന്നുന്നു. ഒരെണ്ണം കേടായി പോയി. ഈ വർഷം ദേ 3 ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. 3 ദേ ഒരെണ്ണം വലുതായി മഞ്ഞ നിറത്തിലേക്ക് വന്നു തുടങ്ങി. ഇത് കടും മഞ്ഞയാവുമ്പോഴാണ് പഴുക്കണം. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, പഴുക്കുമ്പോ ഞെങ്ങൂല. കടും മഞ്ഞ നിറാവുമ്പോ നമ്മള് പറിച്ചോളണം, അതാണ് അതിന്റെ അടയാളം പഴുത്തു എന്നുള്ളത്. പിന്നെ അത് തുറന്നു കഴിഞ്ഞാൽ നല്ല നിറച്ച് കാമ്പാ. അതില് 2-3 ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ പൂ ഇട്ടിട്ടുണ്ട്. അതിൽ പിടിക്കുമെന്ന് നമുക്കറിയില്ല. ദേ ഇതൊക്കെ പൂവാണ്. പിടിക്കുവാണെങ്കിൽ പ്രേക്ഷകര് പറഞ്ഞ റെസിപ്പി നമുക്കൊന്ന് ട്രൈ ചെയ്യാം. പിടിച്ച് സാധനം ഉണ്ടാവണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവക്ക് ഭയങ്കര ഇഷ്ടമായി പഴം. അപ്പൊ അങ്ങനെയാണ് ഇതുപോലെ നടീച്ച് ഇവിടെ ഉണ്ടായത്. ഇതൊക്കെയാണ് ഇപ്പൊ ഞങ്ങളുടെ പറമ്പിൽ ഉണ്ടായേക്കണ, നിലവിലിപ്പൊ ഉണ്ടായേക്കണ ഫ്രൂട്ട്സ് ഐറ്റംസ്. പിന്നെ ദേ മാവിന്റെ ചോട്ടിൽ തന്നെ നിക്കണ മാങ്ങ, ചക്ക, സപ്പോട്ട, പഴം പിന്നെ എല്ലായിടത്തും ഉള്ളതല്ല വാഴപ്പഴം. അതായത് ചോരപ്പൂവൻ ഉൾപ്പെടെ കദളിവാഴ വെച്ചിട്ട് ഒരു ആരോഗ്യമില്ല. വളം കണ്ടമാനം വെട്ടി താങ്ങണ്ട. പക്ഷെ ആരോഗ്യമായി വന്നുണ്ട്. കൊലച്ചു കഴിഞ്ഞാ കാണിക്കാട്ടോ. ചോരപ്പൂവൻ നമ്മൾ കാണിച്ചിട്ടില്ലേ, കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെയുണ്ട്. ഇപ്പൊ നിലവിലുണ്ടായേക്കണ ഈ നഴ്സറികളിൽ നിന്നൊക്കെ തൈ മേടിച്ച് നട്ട് ഉണ്ടായ ഫലങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അതെ അതെ, ആരോ ചോദിച്ചിരുന്നു നമ്മളോട് അത് കാണിക്കണം. നമ്മള് വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ നിലവിലുള്ള ഫ്രൂട്ട്സ് ഇതൊക്കെയാണ്. സപ്പോർട്ട് നേരത്തെ കാണിച്ചിട്ടില്ല. ഉണ്ട്. അതൊക്കെ ഒരുപാട് വലുതാണ്. അതിന്റെ അടുത്താണ് ഇപ്പൊ നിക്കുന്നത്. ഇനി നമുക്ക് പരിപാടി സ്റ്റോപ്പ് ചെയ്ത് അടുത്തയിലേക്ക് പോകാം.